മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബ്രക്കോളി വെച്ചിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത്രയും പോകുന്ന ഒരു മീഡിയം സൈസിലുള്ള ഒരു ബ്രക്കോളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ബ്രക്കോളി ഒന്ന് ചെറിയ പീസുകളാക്കി വെക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ഇട്ടിട്ട് അതിലിട്ട് വെക്കാം. ഒരരമണിക്കൂറോളം നമുക്ക് അങ്ങനെ തന്നെ ആ ബ്രക്കോളി ഇട്ട് വെക്കാം. കോളിഫ്ലവർ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയ പുഴുക്കളൊക്കെ കാണാറുണ്ട് ചില സമയത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാനും അതിൽ എന്തെങ്കിലും വിഷാംശമോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രക്കോളിയുടെ ചെറിയ പീസുകളാണിത്. ഇനി ഇത് നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സറിലോ ഒക്കെ ഇട്ടൊന്ന് ചെറിയ ചെറിയ പീസുകളാക്കി വെക്കാം. നിങ്ങൾക്ക് സൗകര്യം കത്തി കൊണ്ട് മുറിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഈ വെജിറ്റബിൾ ചോപ്പറിലാണ് ഇത് ചെറിയ പീസുകളാക്കി മാറ്റുന്നത്. ഒരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സബോളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കും. ഞാനിതിലൊരു മൂന്ന് പച്ചമുളകാണ് ചെറിയ പീസുകളാക്കിയിട്ട് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളിതിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാകത്തിനായിരിക്കും. ഇപ്പോൾ നമ്മുടെ സബോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബ്രക്കോളി ചെറിയ തരിതരിപ്പാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചെറിയ കളറൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നടുക്കിൽ പാട്ടിൽ കുറച്ചുകൂടി ഓയിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തത്. നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് 5 മിനിറ്റ് അല്ല ഒരു 1-2 മിനിറ്റ് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ബ്രക്കോളിയുടെ പീസസ് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ആഡ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി തയ്യാറാകും. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പൊ നമ്മുടെ വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ബ്രക്കോളി ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.